കറ്റാന മേഖലയിൽ കേബിൾ ഓപ്പറേറ്ററുമാരുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുന്നറിയിപ്പ് നൽകാതെയും ക്രമീകരണങ്ങൾക്ക് സമയം നൽകാതെയുമാണ് കെഎസ്ഇബി കറ്റാനം സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വ്യാപകമായി നീക്കം ചെയ്തത്. നിയമാനുസൃതമായും മാനദണ്ഡങ്ങൾ പാലിച്ചും സ്ഥാപിച്ചിരുന്ന കേബിളുകളാണ് മുറിച്ചു നീക്കം ചെയ്തത്. ചില ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് കറ്റാനം പ്രദേശത്തെ കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും നിലച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് സംരക്ഷണം പുനഃസ്ഥാപിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ മറപിടിച്ചാണ് കെഎസ്ഇബിയുടെ അതിക്രമമെന്ന് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ പറഞ്ഞു. കെഎസ്ഇബിയുടെ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇന്ന് നടന്ന കറ്റാനം കെഎസ്ഇബി സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കാണിച്ചുകൂട്ടിയ അഭ്യാസങ്ങൾ വളരെ നിഷേധാത്മകവും ശുദ്ധ തെമ്മാടിത്തരവും ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മൗലിക അവകാശം ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മര്യാദയുമില്ലാതെ ഇന്റർനെറ്റ് സംരക്ഷണം ചെയ്യുന്ന കേബിളുകൾ മൊത്തം കട്ട് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം അക്ഷയ സെന്ററുകൾ, ഹോസ്പിറ്റലുകൾ, മറ്റനേകം ഗവൺമെൻറ് സെക്ടറിലുള്ള സംവിധാനങ്ങളെല്ലാം നിശ്ചലമായിരിക്കുകയാണ്. ഇതിനെപ്പറ്റി യാതൊരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വേണ്ടുന്ന മുൻ പ്രിക്കോഷൻസോ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരൊക്കെയോ വരികയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശക്തമായിട്ട് പ്രതികരിക്കും. നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്റർനെറ്റ് അവകാശമാക്കിയ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് സേവനം തടയുന്ന കെഎസ്ഇബിയുടെ നടപടി ഒട്ടും ന്യായീകരിക്കാനാവാത്തതാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.